ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീക്ക് റീഡ്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പഴയ സ്കെച്ച് പെൻ ഉപയോഗിച്ച് നമ്മുടെ മൊബൈലിലും ടാബ്ലറ്റിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്റ്റൈലസ് പെൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു വീഡിയോ. അപ്പോൾ ഇതിനായി നമുക്ക് പ്രധാനമായി വേണ്ടത് ഒരു പഴയ സ്കെച്ച് പെന്നാണ്. പിന്നെ നമുക്ക് വേണ്ടത് കോട്ടൺ ആണ്. ഈ കോട്ടൺ ഞാൻ സ്കെച്ച് പെൻ്റെ ഉള്ളിൽ തന്നെ ആ കളറ് വരുന്ന കോട്ടൺ കഴുകി വൃത്തിയാക്കിയെടുത്താണ്. ഇനി നമുക്ക് വേണ്ടത് ഇലക്ട്രിക്കൽ കേബിളിൻ്റെയൊക്കെ ഉള്ളിൽ വരുന്ന ഒരു കോപ്പർ വയറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിലും ടാബ്ലറ്റിലൊക്കെ യൂസ് ചെയ്യാൻ വരെ ഒരു അടിപൊളി സ്റ്റൈലസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി നമുക്ക് ഈ പെന്നിൻ്റെ എൻഡിലെ ക്യാപ്പ് ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മളിതിൻ്റെ ക്യാപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതിലെ കോട്ടൺ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതിൻ്റെ നിബ് കൂടി ഊരി മാറ്റാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോപ്പർ വയർ സ്കെച്ച് പെൻ്റെ രണ്ട് ഹോളിലൂടെയും കയറ്റി സെറ്റാക്കി എടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കോപ്പർ വയറുകൾ സ്കെച്ച് പെൻ്റെ പുറത്തുകൂടെ എടുത്ത് വേണം ഫോണിലേക്ക് കണക്ട് ചെയ്ത് വെക്കാൻ. അപ്പോൾ നമ്മളിത് കൃത്യമായി കണക്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ കോപ്പർ വയറുകൾ കണക്ട് ചെയ്ത് എടുത്തിരിക്കുക വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർമലായി നമ്മളുടെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ, ടച്ച് സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈകളിലെ ഇലക്ട്രിക്കൽ എനർജി ഫോണിൻ്റെ ടച്ച് സ്ക്രീനിലെ ഒരു പർട്ടിക്കുലർ പോയിന്റ് ടച്ച് ആവുകയും അവിടെ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഫോണിലെ ടച്ച് സ്ക്രീൻ പ്രോപ്പറായി യൂസ് ചെയ്യാൻ ചെയ്യുന്നത്. അതേ സെയിം മെക്കാനിസമാണ് നമുക്ക് ഇവിടെയും ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ കൈകളിലെ ഇലക്ട്രിക്കൽ എനർജി സ്ക്രീനിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഈ കോപ്പർ വയറുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കോപ്പർ വയറുകൾ കണക്ട് ചെയ്താൽ മാത്രം പോലെ നമുക്കിതിനായി ഒരു സോഫ്റ്റ് ടിപ്പ് കൂടി ആവശ്യമുണ്ട്. അതിനായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോട്ടൺ നമുക്ക് വെള്ളത്തിൽ നന്നായി ഡിപ്പ് ചെയ്തെടുത്ത് ഈ കോട്ടൺ നമുക്ക് സ്കെച്ച് പെൻ്റെ നിബിൻ്റെ പോയിന്റിലേക്ക് കയറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് കയറ്റി സെറ്റാക്കി ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ നീണ്ടു നിൽക്കുന്ന തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ടിപ്പൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്കെച്ച് പെൻ്റെ ക്യാപ്പ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റൈലസിൻ്റെ മേക്കിംഗ് പൂർത്തിയാവും. അപ്പോൾ സ്കെച്ച് പെൻ ഉപയോഗിച്ചുള്ള നമ്മുടെ സ്റ്റൈലസിൻ്റെ മേക്കിംഗ് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്കെച്ച് പെൻ വെച്ച് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റൈലസ് നമ്മുടെ ഫോണിൽ കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് യൂസ് ചെയ്യാൻ നോക്കാം. നമ്മൾ ഈ ഉണ്ടാക്കിയെടുക്കുന്ന സ്റ്റൈലസിൻ്റെ ടിപ്പ് ഒന്ന് വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കറിയാം കോട്ടൺ ഒരിക്കലും എനർജിയെ ട്രാൻസ്ഫർ ചെയ്യില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും കോപ്പർ വയറിലൂടെ വരുന്ന എനർജിയെ സ്ക്രീനിലേക്ക് പാസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു മീഡിയം ആവശ്യമാണ്. അതിന് നമുക്ക് വെള്ളം യൂസ് ചെയ്യാം. അപ്പോൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഡിപ്പ് എടുത്താൽ മാത്രം മതി, നമുക്ക് ചെറിയൊരു നനവിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ സ്റ്റൈലസ് ഉപയോഗിക്കുമ്പോൾ ആ കോപ്പർ വയറിൽ നമ്മൾ ടച്ച് ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ ഈ സ്റ്റൈലസ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റൈലസ് നമ്മളുടെ ഫോണിൽ കിടലിനായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വെച്ചൊരു ചിത്രം വരച്ച് നോക്കാം. ഇവിടെ ഞാൻ വരയ്ക്കാനായി ഉപയോഗിക്കുന്നത് ഓട്ടോ ഡെസ്ക് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ്. ഇത് ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയെടുത്തൊരു സ്റ്റൈലസ് വെച്ച് വരച്ചൊരു ചിത്രമാണ്. അപ്പോൾ ആ സ്റ്റൈലസ് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബ്രഷ് ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റൈലസ് പെർഫെക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് വീഡിയോ പർപ്പസ് ചെയ്തിട്ട് ഫാസ്റ്റായിട്ട് വരച്ചിട്ട് നോക്കുന്നൊരു ചിത്രമാണ്. അപ്പോൾ ഇനി നമുക്ക് ഞാൻ ഈ സ്റ്റൈലസ് ഉപയോഗിച്ച് വരച്ച കുറച്ച് ചിത്രങ്ങൾ കാണാം. അതിനു മുമ്പായി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.